അധ്യാപികയുടെയും സുഹൃത്തിൻ്റെയും ജീവനെടുത്ത പത്തനംതിട്ട പട്ടാഴിമുക്കിലെ കാർ അപകടം സംഭവിച്ചതെങ്ങനെ? അനുജയെ ഹാഷിം അപായപ്പെടുത്തുകയായിരുന്നു. കേരളം വീണ്ടും കണ്ടത് പ്രണയപ്പകയുടെ ക്രൂരതയോ? വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയാണ് ഹാഷിമും അനുജയും സഞ്ചരിച്ച കാർ കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചു കയറിയത്. തുമ്പമൺ നോർത്ത് GHSSലെ അധ്യാപികയായിരുന്നു നൂറനാട് സ്വദേശിനി അനുജ രവീന്ദ്രൻ. ചാരുമൂട് സ്വദേശിയായ ഹാഷിം ഡ്രൈവറായിരുന്ന ബസ്സിലെ പതിവ് യാത്രക്കാരി. ഇരുവരും 4 വർഷമായി സൗഹൃദത്തിൽ. സ്കൂളിലെ സഹപ്രവർത്തകരുമായി തിരുവനന്തപുരത്ത് വിനോദയാത്രയ്ക്ക് പോയി വന്ന അനുജയെ വാഹനം തടഞ്ഞു നിർത്തിയാണ് ഹാഷിം കാറിൽ കയറ്റിയത്. ആദ്യം ഒപ്പം പോകാൻ അനുജ തയ്യാറായില്ല. ഇതോടെ ഹാഷിം ബഹളം വെച്ചു. മറ്റ് അധ്യാപകരും വിഷയത്തിൽ ഇടപെട്ടു. തുടർന്ന് അനുജ കാറിൽ കയറിപ്പോയി എന്നാണ് അധ്യാപകർ പറയുന്നത്. ഹാഷിം ബന്ധുവാണെന്നായിരുന്നു അനുജ പറഞ്ഞത്. പിന്നീട് സഹപ്രവർത്തകർ വിളിച്ചപ്പോൾ അനുജ പൊട്ടിക്കരയുകയായിരുന്നു. വിവരം അപ്പോൾ തന്നെ അനുജയുടെ ഭർത്താവിനെയും അച്ഛനെയും അധ്യാപകർ അറിയിച്ചു. പോലീസിലേക്കും വിവരമെത്തി. അപകടത്തിന് മുമ്പ് കായംകുളം പുനലൂർ റോഡിൽ അതിവേഗത്തിൽ സഞ്ചരിച്ച കാറിൽ മൽപ്പിടുത്തം നടന്നിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അമിത വേഗത്തിൽ വന്ന ഈ കാർ ന്യൂമാൻ സെൻട്രൽ സ്കൂളിന് സമീപം വെച്ച് 2 ട്രിപ്പ് കേപ്പ് റോഡിന് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയും ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് 3 ട്രിപ്പ് ഈ ഡോറ് തുറന്ന് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്നു. ന്യൂമാൻ സെൻട്രൽ സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു മതിലിനോട് ചേർന്ന് ഈ സ്പീഡിൽ വന്ന് ഈ ഡോറ് തുറന്നുകൊണ്ട് തന്നെ ഈ വാഹനം അവിടെ നിർത്തിയിരുന്നു. ഈ പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലും ശരിക്കും വെളിയിലോട്ട് പുറത്ത് വന്നിട്ടില്ല. നല്ല സ്പേസ് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു ഓവർ സ്പീഡ് എന്ന് പറയുന്നതൊക്കെ വളരെ വിശദമായിട്ട് അന്വേഷിച്ചാണ് നോക്കേണ്ടത്. ഒരു ദുരൂഹത എന്ന് പറയുന്നത് അവർ ടൂർ പോയ വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങി വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നു. അവർ സമ്മതത്തോടെ വന്നതാണ്. അവിടെ യാതൊരു കോൺട്രവേഴ്സി അവിടെ നടന്നിട്ടില്ല. ഇതിൽ നിന്നെല്ലാം വെറുമൊരു അപകടമല്ല നടന്നതെന്ന സൂചനയാണ് കിട്ടുന്നത്. കാർ ഇടിച്ചു കയറ്റിയുള്ള ക്രൂരമായ മരണം ഹാഷിം തിരഞ്ഞെടുത്തതിന്റെ പ്രകോപനം വ്യക്തമല്ല. കൊല്ലുന്ന പ്രണയത്തിന്റെ മറ്റൊരു ദുരന്ത കാഴ്ചയാണ് കേരളം വീണ്ടും കണ്ടതെന്നത് വ്യക്തമാണ്.